ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒളോപ്പാറയിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. ഒളോപ്പാറയെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു ടൂറിസ്റ്റ് ലൊക്കേഷനും അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഒളോപ്പാറയിലേക്ക് നിങ്ങൾക്ക് എത്താനുള്ള വഴികൾ കോഴിക്കോട് നിന്നും കക്കോടി വഴിയിലൂടെ ഒളോപ്പാറയിലേക്ക് നിങ്ങൾക്ക് എത്താം. എന്നാ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് നരിക്കുനി പുല്ലാളൂർ റോഡാണ്. ഇതിലൂടെ നമുക്ക് കോഴിക്കോട്, കക്കോടി എന്നീ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ കഴിയും. ഇവിടെ തോന്നെ നിങ്ങൾക്ക് വയലുകൾ കാണാൻ സാധിക്കും. ഈ സമയത്തായം കൊണ്ട് വളരെ തിരക്ക് കുറവാണ് റോഡിൽ. ഏകദേശം സമയം 3 മണിയായി, അതുകൊണ്ട് അത്യാവശ്യം വെയിലുണ്ട്. അപ്പം നേരെ നമുക്ക് ഒളോപ്പാറയിലേക്ക് പോവാം. ഓക്കെ, അതൊക്കെ ആണ് ചേട്ടനാട്ടോ നമ്മൾ കൊണ്ടുപോകാൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ തോണി കയറി. ഒരു ചേട്ടന്റെ തോണിയിലാണ് ഇത്. ഓളോപ്പാറ അഖിലാപ്പുഴ. നിങ്ങളെ പേരെന്താണ്? എന്റെ പേര് അബ്ദുൽ കയ. അബ്ദുൽ കയ, ഇതേ നമ്മുടെ മീൻ പിടിക്കാൻ വന്ന സമയത്ത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചോ ചോദിച്ചപ്പോ കയറ്റിയാണ്. ഓ ചേട്ടനെ, താങ്ക് യു. ഞാൻ ആദ്യമായിട്ടാട്ടോ എന്റെ ലൈഫില് തോണി കയറുന്നത്. ഇതുവരെ ഞാൻ തോണി കയറിയിട്ടില്ല, അതുകൊണ്ട് നല്ല പേടിയുണ്ട്. ഈ സമയത്ത് കാറ്റുള്ളത് കൊണ്ട് തോണി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചരിയുന്നുണ്ട്.
ഈ ചേട്ടന് സ്ഥിരമായിട്ട് പോകുന്നതായ കൊണ്ട് ചേട്ടന് പേടിയില്ല. ഓളങ്ങളൊക്കെ നിങ്ങൾ കാണങ്ങനെ സാധാരണ ഇങ്ങനെ ഓളം ഇളകലില്ല എന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഇന്ന് നല്ല കാറ്റുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഈ തോണി കയറുന്ന വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടെ വരുന്ന എല്ലാവരും തോണി കയറുക. ബോട്ട് കയറുന്നതിനെക്കാട്ടി നല്ല നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തോണി കയറുമ്പോൾ. ഒരു തോണിയിൽ തന്നെ രണ്ട് വെള്ളം അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ. എല്ലാവരും തോണിയിൽ വന്ന് കയറുക. ബോട്ടിനെക്കാട്ടി നല്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഈ തോണി കയറുന്നത്. ഏകദേശം നമ്മളിപ്പോൾ കരക്ക് അടുക്കാനായി. ഇപ്പം നമ്മൾ കരയിലെത്തി. ചേട്ടന് നമ്മളവിടെ ഇറക്കി തന്ന് പോവുകയാണ്. ചേട്ടൻ മീൻ പിടിക്കാൻ പോവാണ്. ഈ കാണുന്ന പാറമടല്ലേ, അവിടെ നമ്മളെ പെരുമയക്കാലം എന്ന് പറഞ്ഞ മൂവി ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ് ഇത്. അതുപോലെ രണ്ട് മൂന്ന് ലൊക്കേഷൻസും കൂടി ഉണ്ട്. ഈ കാണുന്നത് നമ്മൾ വരുന്ന വഴിക്ക് വേറൊരു ബോട്ട് സർവീസ് കണ്ട് അവിടെ അന്വേഷിച്ചപ്പോൾ 3 പേർക്ക് 100 രൂപയാണ് ആ പെഡലിലുള്ള ചവിട്ടുന്ന ബോട്ടാണ് ഇവിടെ. ഈ കാണുന്ന ഷെഡ് രാത്രികാലങ്ങൾ ഇവിടെ ഉള്ള ആളുകൾ പേഴ്സണലായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. ഇവിടെ നല്ലൊരു ലൊക്കേഷൻ കണ്ടു. ഇവിടെ ആ ഒരു ചേട്ടന് വല മീൻ പിടിക്കാൻ വന്നതാണ്. അദ്ദേഹത്തിന് ഒന്നും കിട്ടിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഒളോപ്പാറയിലെ ആ കുവേറിൻ്റെ അടുത്താണ്. ഇവിടെ ഫുള്ള് കണ്ടൽ കാടുകളാണ് കേട്ടോ. ഫുള്ള് കാടുകളും ചെടികളും മരങ്ങളും ഒക്കെ ആണ്. അതുകൊണ്ട് നല്ലൊരു ലൊക്കേഷനാണ്. ഈ കാണുന്നത് പുഴയുടെ വലത്തേ ഭാഗത്ത് കാണുന്ന ഒരു തണ്ണീർത്തടാണ്. ഇത് ഉപ്പില്ലാത്ത വെള്ളമാണെന്നാണ് ഇവിടെ നിന്നുള്ള ചേട്ടൻ പറഞ്ഞത്. നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ ഇവിടൊക്കെ. ഇവിടൊക്കെ വന്നാൽ നമുക്ക് കാണാൻ കഴിയും നല്ല വൃത്തിയാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും ഇവിടെ അങ്ങനെ ആരും ഇട്ടേച്ച് പോകാറില്ല. ഈ സമയത്ത് നമ്മൾ ഈ സമയത്ത് നല്ല സൺസെറ്റ് ഉണ്ട് കേട്ടോ. അടിപൊളി സൺസെറ്റ് ഉണ്ട്. അപ്പോൾ കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് മുന്നോട്ട് നടന്നു നോക്കാം. ഇവിടെ തോനെ ഫാമിലി ആയിട്ടാണ് ആളുകൾ വരുന്നത്. ഇവിടെ രണ്ട് മൂന്ന് കടകളുണ്ട്. ഇപ്പം
വന്നപ്പോഴാണ് ഇവിടെ കടകൾ വന്നത്. ആദ്യം കടകളൊന്നും ഇല്ലായിരുന്നു. നല്ല സൺസെറ്റ് നിങ്ങൾ ഇപ്പൊ കാണാം, അടിപൊളി സൺസെറ്റ് ആണ്. സമയത്ത് ഏകദേശം കയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു ഭാഗത്തേക്കാട്ടോ പോകുന്നത്. ഇപ്പോൾ അഖിലാപ്പുവിൻ്റെ വേറൊരു ഭാഗമാണ്. ഇവിടെ നിന്നൊരു നല്ല അടിപൊളി സൺസെറ്റാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏകദേശം സൺസെറ്റ് കഴിയാനായിട്ടുണ്ട്. അവിടെ ഒരു തോണി, ഒരു ചേട്ടനെ കാണാം. മീൻ പിടിക്കാൻ വന്നാന്ന് തോന്നുന്നുണ്ട് ചേട്ടന്. ഏകദേശം സൺസെറ്റ് അവസാനിക്കാറായിട്ടോ, അതുകൊണ്ടാണ് ഇപ്പോൾ തണ്ണീർത്തടത്തിലുള്ള ഒരു ചെറിയ ആരും എടുക്കാത്തൊരു തോണിയാണിത്. ഇപ്പം നമ്മൾ ആ അഖിലാപ്പുവിൻ്റെ അരികിലൂടെയുള്ള ഒരു ചെറിയ ഇടവഴിയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇതിലൂടെ നമ്മൾ പോയി നോക്കാം എന്തെങ്കിലും നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുമെന്ന്. പിന്നെ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ കാഴ്ചകൾ കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അഖിലാപ്പുവയൊക്കെ കുറേ ഭാഗങ്ങളുണ്ടോ, അതിൻ്റെ ചുറ്റും നമുക്ക് പോകാൻ കഴിയും. അപ്പോൾ ഇത് വേറൊരു ഭാഗമാണ്. അവിടെ നിന്നൊരു നല്ല സൺസെറ്റ് അവസാനിക്കാനായിട്ടുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഒളോപ്പാറ പുഴയുടെ അടുത്താണ്. അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ ഇതിൽ കാണുന്നത്. ഇവിടെ ഒരു തോണി ഉണ്ട്. ഇവിടെ വന്നിട്ട് നല്ല വ്യൂ ആട്ടോ, നല്ല കാറ്റും ഉണ്ട് ഇവിടെ. അതെ, ഇവിടെ ഇരിക്കാൻ പ്രത്യേക ഒരു സുഖാട്ടോ. പഴയ തോണിട്ടോ. അതേ ഇടവഴിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും കുറെ പോവാൻ കഴിയും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിലെ സൈഡിലൊക്കെ ആയി പുഴൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് നേരെ മുൻപോട്ട് പോവാം. ഏകദേശം കുറച്ചുകൂടിയൊക്കെ പോയാൽ നമുക്ക് നല്ല നല്ല കാഴ്ചകൾ കാണാം. ഓക്കെ, ഇവിടെയൊക്കെ ഒന്ന് രണ്ട് വീടുകളൊക്കെ ഉണ്ട്. ചെറിയ ഇടവിട്ട് ഇടവിട്ട് ഓരോ സ്ഥലങ്ങളിലാണ് വീടുകളുള്ളത്, അടുത്തടുത്തല്ല കേട്ടോ. ഇവിടെയുള്ള ആൾക്കാർ തോണി മീൻപിടുത്തം കുറവാണ്, മീനും എരുന്തും ഒക്കെ പിടിക്കൽ കുറവാണ്. ഓരോ സ്ഥലത്തിലും ഓരോ സ്ഥലത്തും നമുക്ക് നല്ല നല്ല ചെറിയ ചെറിയ തോണികളൊക്കെ കാണാം. ഇതേ വഴിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ചെറിയ വഴിയിലൂടെ ബൈക്ക് മാത്രമേ പോകൂ. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ഇതിലൂടെ ഒക്കെ ഒന്ന് പോയി, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇതിലൂടെയൊക്കെ പോകുമ്പോൾ. എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഒളോപ്പാറ. എത്ര കണ്ടാലും നമുക്ക് എത്ര പ്രാവശ്യം വന്നാലും നമുക്ക് ഒരു ഇതിനോട് മടുപ്പ് പിടിക്കൂല ഈ സ്ഥലത്തിനോട്. അത്രയും
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. പിന്നെ എല്ലാവരും കമന്റും ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.